കേരള യൂണിവേഴ്സിറ്റിയിൽ സെനറ്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടറിനിടെയാണ് സംഘർഷം ഉണ്ടായത്. എസ് എഫ് ഐ കെ എസ് യു പ്രവർത്തകർ ഏറ്റുമുട്ടുകയായിരുന്നു. സെനറ്റ് ഹാളിനകത്തായിരുന്നു ആദ്യം സംഘർഷം. കെ എസ് യു പ്രവർത്തകർ അവിടെ നിന്ന് പോലീസ് ഇപ്പോൾ പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ ആ ക്യാമ്പസിന് പുറത്തും സംഘർഷാവസ്ഥയുണ്ട്. നേരത്തെ കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംഘടിച്ച് അവിടേക്ക് എത്തുകയായിരുന്നു, അകത്തേക്ക് കടത്തിവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. പക്ഷേ പോലീസ് അതിന് തയ്യാറായില്ല. ഇപ്പോൾ കെ എസ് യു പ്രവർത്തകരെ പോലീസ് പുറത്തേക്ക് കൊണ്ടുപോയി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴും മുദ്രാവാക്യം വിളികളുമായി അവിടെ പ്രവർത്തകർ തമ്പടിക്കുന്നുണ്ട്. ഈ സെനറ്റ് തെരഞ്ഞെടുപ്പ് അത് റദ്ദാക്കിയെന്നുള്ള വാർത്ത കൂടിയും വരുന്നുണ്ട്. വലിയ സംഘർഷാവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നു. ഹരികൃഷ്ണനും അജീഷ് ജയകുമാറും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഇപ്പോൾ പുറത്താണോ സംഘർഷാവസ്ഥയുള്ളത് ഹരികൃഷ്ണൻ? ഈ സെനറ്റ് ഹാളിനുള്ളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സെനറ്റ് ഹാളിനുള്ളിൽ കെ എസ് യു പ്രതിഷേധിച്ചിരുന്നു. അതായത് അവരുടെ വിജയം അംഗീകരിക്കുന്നില്ല എന്ന തരത്തിലുള്ള രീതി ഇതുമായി ബന്ധപ്പെട്ടാണ് അവർ പ്രതിഷേധിച്ചത്. ആ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട പ്രതിഷേധം, അതായത് എസ് എഫ് ഐ അത് അംഗീകരിക്കുന്നില്ല, പ്രധാനമായും ആ അട്ടിമറി വിജയമാണ് എന്നുള്ളതായിരുന്നു അവരുടെ ആരോപണം. അതായത് രജിസ്ട്രാർ കൂട്ടുനിന്നുകൊണ്ട് ഈ രണ്ട് റിസർവേഷൻ സീറ്റുകളിലേക്ക്, രണ്ട് സംവരണ സീറ്റുകളിലേക്ക് കെ എസ് യുവിൻ്റെ വിജയം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പല്ല, അത് അട്ടിമറി വിജയമാണ് എന്ന് എസ് എഫ് ഐ ആരോപിക്കുന്നു, അത് അംഗീകരിക്കുന്നില്ല. അതേസമയം കെ എസ് യു അത്തരത്തിൽ അല്ല, അത് അട്ടിമറി വിജയമല്ല എന്ന് തിരിച്ചു പറയുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ വിജയം അംഗീകരിക്കാത്ത പക്ഷമാണ് ഇത്തരത്തിൽ പ്രതിഷേധവുമായി സെനറ്റ് ഹാളിലേക്ക് കെ എസ് യു പ്രവർത്തകർ എത്തിയിട്ടുണ്ടായിരുന്നത്. അവർ എത്ര ശ്രമിച്ചിട്ടും പോലീസുകാരും മറ്റ് എല്ലാവരും പറഞ്ഞിട്ടും അവർ അതിനെ പുറത്തേക്ക് വന്നിരുന്നില്ല. അതിനെ തുടർന്നാണ് പിന്നീട് സംഘർഷം ഉണ്ടായതെന്നുള്ളതാണ്. ഈ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ ഭാരവാഹിത്വത്തിലും എസ് എഫ് ഐ വിജയിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി തുടങ്ങി. അവരുടെ ആ വിജയ ആഹ്ലാദ പ്രകടനമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് സെനറ്റ് ഹാളിൽ കെ എസ് യുവിൻ്റെ ഒരു പ്രതിഷേധം, കുത്തിയിരുന്നുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് വന്നത്. അതിനിടയിലാണ് ഇത്തരത്തിൽ ബാലറ്റ് പേപ്പർ കാണുന്നില്ല എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അത് കെ എസ് യുവും എസ് എഫ് ഐയും ഒരുപോലെ ആരോപിക്കുന്നുണ്ട്. ഈ എസ് എഫ് ഐ അഴിച്ചുവിട്ട അക്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബാലറ്റ് പേപ്പർ കാണാത്തതെന്ന് കെ എസ് യു, ക്ഷമിക്കണം, എസ് എഫ് ഐ ആരോപിക്കുമ്പോൾ കെ എസ് യു തിരിച്ച് ഇത്തരത്തിൽ എസ് എഫ് ഐയുടെ ആക്രമണത്തിലാണ് ഇത്തരത്തിൽ ബാലറ്റ് പേപ്പറുകൾ കാണാത്തതെന്ന് പറയുന്നു. 15 ബാലറ്റ് പേപ്പറുകൾ കാണാനില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പരസ്പരം ഈ വിദ്യാർത്ഥി സംഘടനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബാലറ്റ് പേപ്പറുകൾ കാണാനില്ലെന്ന് ചൊല്ലി ആരോപിക്കുന്നുണ്ട്. ആ തരത്തിലുള്ള ആരോപണങ്ങൾ കൂടി വന്ന സമയത്ത് ഈ സംഘർഷം കൈവിട്ടു പോകുന്നൊരു സാഹചര്യമാണ്. ഈ പോലീസിൻ്റെ പക്കൽ നിന്നും ഇത് കൈവിട്ടു പോകുന്നൊരു സാഹചര്യമായി ആ സമയത്തൊക്കെ ഈ വിദ്യാർത്ഥികളെ ഇത്തരത്തിൽ സംയമനത്തിനായി.